നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടി നേരിട്ട ബഹുജൻ സമാജ്വാദി പാർട്ടി എം പി റിതേഷ് പാണ്ഡെ ബി എസ് പി വിട്ടു ഇതിന് പിന്നാലെ അദ്ദേഹം ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു രാവിലെ എക്സിലൂടെയായിരുന്നു റിതേഷ് പാണ്ഡെ രാജിക്കാര്യം അറിയിച്ചത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി റിതേഷിന് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് രാജി എന്നാണ് സൂചന എം പി സ്ഥാനവും അദ്ദേഹം രാജിവെച്ചു ഇതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയായിരുന്നു പാർലമെന്റ് കാൻ്റീനിൽ മറ്റ് ഏഴ് പ്രതിപക്ഷ എം പിമാർക്കൊപ്പം ഉച്ചഭക്ഷണത്തിനിടെ റിതേഷ് പാണ്ഡെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബി എസ് പി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് മോദിയുമായി ഉൾക്കാഴ്ചയുള്ള ചർച്ച നടത്താൻ സാധിച്ചു എന്നായിരുന്നു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റിതേഷ് പാണ്ഡെ പറഞ്ഞത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയല്ലാതെ തനിക്ക് മറ്റു മാർഗമില്ല എന്നും പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനം വൈകാരിക വീക്ഷണ കോണിൽ നിന്ന് പ്രയാസമേറിയ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുതിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഗുദ് ബിഹാരിയെ പരാജയപ്പെടുത്തിയാണ് റിതേഷ് പാണ്ഡേ ലോക്സഭയിലെത്തിയത് അംബേദ്കർ നഗർ മണ്ഡലത്തെയാണ് റിതേഷ് പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജലാൽപൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തിഇരുപത് ജനുവരിയിൽ ലോക്സഭയിലെ ബി എസ് പി നേതാവായും അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വ്യക്തിഗത ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ജൈവ വൈവിധ്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തി എന്നിവയുടെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി എന്നിവയുൾപ്പെടെ ഒന്നിലധികം പാർലമെന്ററി കമ്മിറ്റികളിൽ സജീവ അംഗമാണ് പാർലമെന്ററി ബിസിനസ് സർവേയിൽ രാജ്യത്തെ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് എം പിമാരിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് പാണ്ഡെ ടോപ്പ് ഇരുപതിൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ എം പി കൂടിയാണ് അദ്ദേഹം അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഋതേഷ് പാണ്ഡെ പാർട്ടി വിട്ടത് ബി വലിയ തിരിച്ചടിയാകും നന്ദി